ലവോദിക്യ സഭ ഏഴാമത്തതും അവസാനത്തതുമായിട്ടുള്ള സഭയാണ്. ഇത് AD 1900 മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണം വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ സഭ പ്രതിനിധീകരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇപ്പോഴത്തെ സഭകളുടെ ഒരു പ്രതിനിധി സഭയാണ് ലവോദിക്യ സഭ എന്ന് കാണാം. ഇപ്പോഴത്തെ ആത്മീയ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ക്രൈസ്തവ സഭകളുടെ ഒരു അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സഭയാണ് ലവോദിക്യ. ഈ ലവോദിക്യ സഭ എന്ന് പറയുന്നത് ലവോദിക്യ എന്ന സ്ഥലത്ത് സ്ഥാപിതമായ സഭയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലവോദിക്യ എന്ന പട്ടണത്തിന് ഒരുപാട് പ്രശസ്തികളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ളതായിട്ട് നമുക്കതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു പട്ടണമായിരുന്നു ലവോദിക്യ എന്ന പട്ടണം. ഇത് സിറിയൻ രാജാവായ അന്ത്യോക്കസ് രണ്ടാമൻ തൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി പുതുക്കിപ്പണിത ഒരു പട്ടണമാണ് ലവോദിക്യ. തൻ്റെ ഭാര്യയുടെ പേര് ലവോദീസ് എന്നായിരുന്നു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ വാക്കിൽ നിന്നാണ് ലവോദിക്യ എന്ന വാക്കുണ്ടായത്. അങ്ങനെ തൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണിത ഈ പട്ടണം ഒരുപാട് പ്രശസ്തമായ കാര്യങ്ങളെ കാണുവാൻ കഴിയും. ഫിലദൽഫിയയിൽ നിന്ന് 40 മൈൽ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഈ ലവോദിക്യ സഭ. അത് മാത്രമല്ല, ധനപരമായും വ്യാപാരപരമായിട്ടും ഒരുപാട് മുൻപന്തിയിലായിരുന്നു ലവോദിക്യ പട്ടണം. അവിടെ ആടുവളർത്തൽ ധാരാളം ഉണ്ടായിരുന്നതായിട്ട് കാണുന്നു. ഒത്തിരി ആടുവളർത്തൽ ധാരാളം ഉണ്ടായിരുന്നു. ധാരാളം യഹൂദന്മാർ അവിടെ തിങ്ങിപ്പാർത്തിരുന്നു. മാത്രമല്ല, ഈ ആടുവളർത്തലിലൂടെ അതിൻ്റെ രോമം കൊണ്ട് ഉണ്ടാക്കുന്ന കറുത്ത കമ്പിളി വസ്ത്രം ധാരാളമായിട്ട് അവിടെ ഉൽപ്പന്നം ചെയ്തിരുന്ന ഒരു പട്ടണമായിരുന്നു ലവോദിക്യ. വളരെ സമ്പന്നമായിരുന്ന ഒരു പട്ടണമാണ് അവിടെ. പിന്നെ വൈദ്യശാസ്ത്രത്തിന് ആ കാലഘട്ടത്തിൽ തന്നെ വളരെയധികം പ്രശസ്തി ആർജിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു. അതിൻ്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മെഡിക്കൽ സ്കൂൾ തന്നെ ഉണ്ടായിരുന്നതായി കാണുന്നു. മാത്രമല്ല, നയന രോഗങ്ങൾക്ക്, അതുപോലെ ചെവിക്കും കണ്ണിനുമുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ലേപങ്ങൾ ഉണ്ടാക്കുന്ന, അതിനുവേണ്ടിയിട്ട് ഓയിൻമെന്റുകൾ ഉണ്ടാക്കുന്ന, മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരു പട്ടണം കൂടെയായിരുന്നു അക്കാലത്ത് ലവോദിക്യ എന്നും നമുക്കതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണുന്നു. അപ്പോൾ ആ കാലത്തിൽ തന്നെ വൈദ്യശാസ്ത്രപരമായും സാമ്പത്തികപരമായും എല്ലാ വിധത്തിലും വസ്ത്ര ഉൽപ്പന്നത്തിലും ഒക്കെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു പട്ടണമായിരുന്നു, സമ്പന്നമായ ഒരു പട്ടണമായിരുന്നു ലവോദിക്യ പട്ടണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ലവോദിക്യ പട്ടണം റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറെ കൂടെ ഈ പട്ടണം എല്ലാ വിധത്തിലും ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ശക്തി ആർജിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ലോക സമ്പന്ന രാജ്യങ്ങളിൽ അക്കാലത്ത് അറിയപ്പെടുന്ന പ്രധാന സ്ഥാനത്തുള്ള ഒരു പട്ടണമായിരുന്നു ലവോദിക്യ പട്ടണം. അത്തരത്തിൽ വളരെ സമ്പന്നമായിരുന്നു, വളരെ ഉന്നത പദവിയിൽ ഈ പട്ടണം അറിയപ്പെട്ടിരുന്നു അക്കാലത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ രാജപാത ഈ ലവോദിക്യ പട്ടണത്തിലൂടെയാണ് കടന്നുപോയിരുന്നത്, ഏറ്റവും വലിയ രാജപാത. കാരണം ഇത് പിന്നെ പണമിടപാടുകളുടെ ഒരു കേന്ദ്രം കൂടെയായിരുന്നു. AD 61 ഒരു വലിയ ഭൂകമ്പ നിമിത്തം ഈ പട്ടണം ഏറെക്കുറെ തകർന്നുപോയി. പക്ഷെ എന്നാലും റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നിട്ടും അവരുടെ യാതൊരുവിധമായ സഹായങ്ങളും കൂടാതെ സ്വന്തം ധനം കൊണ്ട് തന്നെ ഈ പട്ടണത്തെ പുതുക്കിപ്പണിത് ഒന്നുകൂടെ അതിനെ പുനഃസ്ഥാപിക്കുവാനായിട്ട് ലവോദിക്യ പട്ടണക്കാർക്ക് കഴിഞ്ഞു. കാരണം അത്രയേറെ അവർക്ക് സമ്പത്തുണ്ടായിരുന്നതായിട്ട് കാണാം. ആ വിധത്തിൽ ഉള്ള ഭൗതികമായിട്ടുള്ള എല്ലാ നന്മകളും കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു പട്ടണമായിരുന്നു ഈ ലവോദിക്യ പട്ടണം. പക്ഷെ ഒരു കുറവ് ആ പട്ടണത്തില് ഭൗതികമായിട്ടുണ്ടായിരുന്നു, ജലസ്രോതസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അവർ വളരെ ദൂരത്ത് നിന്ന് തന്നെ പല ഉറവകളിൽ നിന്ന് കൃത്രിമമായ കനാലുകളിലൂടെ അവർ വെള്ളം ഈ പട്ടണത്തിലേക്ക് എത്തിച്ചിരുന്നതായിട്ട് കാണുന്നു. പല വിധത്തിൽ ആ ചൂട് ഉറവകളിൽ നിന്നുള്ള വെള്ളം അവർ കനാൽ വഴി ഇവിടെ കൊണ്ടുവന്നിരുന്നതായിട്ടെല്ലാം അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ജാതീയ ആചാരങ്ങളും ഒരുപാട് വിശ്വാസങ്ങളും ആരാധനകളും ആ പട്ടണത്തിൽ നിലനിന്നിരുന്നു. തുർക്കികളുടെ കൈവശമുള്ള ഈ പ്രദേശം ഇന്ന് എസ്കി ഹിസാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. പൗലോസിന്റെ സഹചാരിയായിരുന്ന എപ്പഫ്രാസിലൂടെ ലൈക്കിസ് നദീതീരത്തിൽ പാർത്തിരുന്ന യഹൂദന്മാരുടെയിൽ സുവിശേഷം അറിയിക്കപ്പെട്ടു. തൽഫലമായി കൊലോസിയയിലും ഹീറപ്പൊലിയയിലും എല്ലാം സഭകൾ സ്ഥാപിതമായി. അപ്പോ കൊലോസിയയിലും ഹീറപ്പൊലിയയിലും പൗലോസിന്റെ സന്തത സഹചാരിയായിരുന്ന എപ്പഫ്രാസിലൂടെ സഭകൾ സ്ഥാപിതമായി എന്ന് കാണും. അവിടെ നിന്ന് ഏകദേശം 10 മൈൽ മാത്രം അകലെയുള്ള ഒരു പട്ടണമാണ് ഈ ലവോദിക്യ എന്ന പട്ടണം. ആ ലവോദിക്യ പട്ടണത്തിൽ എപ്പഫ്രാസിലൂടെ ആയിരിക്കാം സുവിശേഷം എത്തിച്ചേർന്നതും സഭ സ്ഥാപിതമായതും എന്ന് ചിന്തിക്കപ്പെടുന്നു. എന്തായാലും അവിടെയും ലവോദിക്യ എന്ന സമ്പന്ന പട്ടണത്തിലും
സുവിശേഷം എത്തുവാനും ക്രൈസ്തവ സഭ ഉടലെടുക്കുവാനും ഇടയായി തീർന്നു. അത് ഓർത്ത് നമുക്ക് ദൈവത്തിനെ മഹത്വപ്പെടുത്താം. എല്ലായിടത്തും എല്ലാവർക്കും വേണ്ടി രക്ഷാകരമായ ദൈവത്തിന്റെ കൃപ ഉദിച്ചു. സമ്പന്നന്മാർക്കും ദരിദ്രന്മാർക്കും എന്ന് വ്യത്യാസമില്ലാതെ എല്ലാ കാലഘട്ടത്തിലും എല്ലായിടത്തുമുള്ള മനുഷ്യർക്ക് ഈ സുവിശേഷം പ്രയോജനം പകരുന്നത് തന്നെയാണെന്ന് നാം ഈ അനുഭവങ്ങളിലൂടെ എല്ലാം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ലവോദിക്കയ എന്ന പട്ടണത്തെക്കുറിച്ചൊരു ഏകദേശ രൂപം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ആ പല കാര്യങ്ങളിലും മുൻപിൽ നിൽക്കുന്ന വൈദ്യശാസ്ത്രപരമായി വസ്ത്രോൽപ്പന്ന കാര്യങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളിൽ ഒക്കെ അറിയപ്പെടുന്ന അന്നത്തെ കാലത്ത് വളരെ പ്രശസ്തി ആർജ്ജ പട്ടണമായിരുന്നു ലവോദിക്ക എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സഭയുടെ അവസ്ഥയും നമുക്ക് പരിശോധിക്കാം. ആ സഭയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കർത്താവ് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കർത്താവ് ഈ ലവോദിക്ക സഭയോട് വളരെ വ്യക്തമായിട്ട് ഇടപെടുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഏഴ് സഭകളിൽ അവസാനത്തെ സഭയായ ഈ ലവോദിക്ക സഭയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ചില വചനങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം 3:14 അവിടെ എഴുതുന്നു, ലവോദിക്കയിലെ സഭയുടെ ദൂതന എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഇവിടെ കർത്താവ് ഏകദേശം തന്നെക്കുറിച്ചൊരു 3 കാര്യങ്ങളെങ്കിലും ഈ ഒറ്റ വാക്യത്തിനകത്ത് തന്നെക്കുറിച്ചുള്ള വെളിപ്പാട് പറയുകയാണ്. ഒന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി. ദൈവം വിശ്വസ്തനാണ്, കർത്താവ് വിശ്വസ്തനാണ്, സത്യവാനാണ്. അപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വിശ്വസ്തനായ ദൈവം, മനുഷ്യൻ അവിശ്വസ്തനായാലും വിശ്വസ്തനായി നിൽക്കുന്ന ഒരു കർത്താവാണ്. അതുകൊണ്ട് ദൈവം തന്റെ വാക്കുകൾക്ക് അണുവിട മാറ്റം വരുത്താതെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഊവ് ഊവ് എന്ന് തന്റെ വാക്കുകളായിരിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും തന്റെ വചനങ്ങൾക്ക് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരാതെ തന്റെ വാഗ്ദത്തങ്ങളിലും തന്റെ സ്വഭാവത്തിലും താൻ വിശ്വസ്തനായും സത്യവാനുമായി നിലനിൽക്കുന്നു. അത് ലവോദിക്ക സഭയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് ദൈവ സൃഷ്ടിയുടെ ആരംഭമായവൻ എന്ന് പറയുകയാണ്. ദൈവ സൃഷ്ടിയുടെ ആരംഭമായവൻ. ഇത് ഒരുപാട് ഈ ഒരൊറ്റ വാക്യം വെച്ചിട്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ക്രൈസ്തവരിടയിൽ പരത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ദുരുപദേശമാക്കി മാറ്റിക്കളയുന്നുണ്ട്. കർത്താവായ യേശു ദൈവ സൃഷ്ടിയുടെ ആരംഭമായവൻ എന്ന് പറയുമ്പോൾ ചില ദുരുപദേഷ്ടാക്കന്മാർ അവർ പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടതിൽ ഒന്നാമനാണ് യേശു എന്നാണ്. യേശു സൃഷ്ടി എന്ന് അവർ പറയുകയാണ്. സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങളിൽ ആദ്യത്തേതാണ്, ഒന്നാമതാണ്, അതുകൊണ്ട് യേശു ദൈവമല്ല എന്ന് അവർ പറയുന്നു. അക്കൂട്ടർ യഹോവ മാത്രമാണ് ദൈവമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറി നിൽക്കുകയാണ്. പക്ഷേ ഈ വാക്യത്തിന്റെ സത്യാവസ്ഥ എന്തെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കണം. ദുരുപദേശത്തിനകത്ത് പെട്ടുപോകാതിരിക്കുവാൻ ഒരു വാണിംഗ് കൂടെ നമുക്ക് അതിനകത്തുണ്ട്. ദൈവ സൃഷ്ടിയുടെ ആരംഭമായവൻ എന്ന് പറയുമ്പോൾ ഇവിടെ കർത്താവ് സൃഷ്ടികളിൽ ഒന്നാമൻ ആണ് എന്ന് പറയുന്ന ഉപദേശം തെറ്റാണ്. യേശു കർത്താവ് സൃഷ്ടിയല്ല, അവിടുന്ന് സൃഷ്ടാവായ ദൈവമാണ്. സൃഷ്ടിക്ക് കാരണഭൂതനാണ്, അവിടുന്ന് സൃഷ്ടി കർത്താവാകുന്നു എന്ന് മറ്റനേക വചനങ്ങളോട് തെളിയിക്കുന്നുണ്ട്. 1-2 വചനങ്ങളെ യേശു സൃഷ്ടിയല്ല, സൃഷ്ടി കർത്താവാണ്, സൃഷ്ടിക്ക് കാരണഭൂതനാണ്, സൃഷ്ടിയുടെ കർത്താവാണ് എന്നതിന് തെളിവുകളായി 1-2 വചനങ്ങൾ വായിച്ചു ഞാൻ വിടുകയാണ്. 1, യോഹന്നാന്റെ സുവിശേഷം 1:3 സകലവും അവൻ മുഖാന്തരമുള്ളവായി. അവിടുന്ന് അവൻ എന്ന് പറഞ്ഞ യേശുവാണ്. ആദ്യം വചനം ഉണ്ടായിരുന്നു പറഞ്ഞ് തുടങ്ങുകയാണ്. ആ വചനം ദൈവമായിരുന്നു, ദൈവത്തോടുകൂടെ ആയിരുന്നു. അപ്പോ ആ യേശു ക്രിസ്തു മുഖാന്തരമാണ് സകലതും ഉളവായത്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, ഉണ്ടായതൊന്നും യേശുവിനെ കൂടാതെ ഉണ്ടായതല്ല. കൊലോസ്യർക്ക് ലേഖനം 1:16-17 വാക്യങ്ങൾ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും യേശു മുഖാന്തരവും യേശുവിനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സകലവും അവൻ മുഖാന്തരവും അവനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല, അവൻ സകലവും സൃഷ്ടിക്കപ്പെടുവാൻ കാരണഭൂതനാണ് എന്ന് വളരെ വ്യക്തമാകുന്നു. അവിടുന്ന് സർവത്തിന് മുമ്പേ ഉള്ളവൻ, അവന് സകലത്തിനും ആധാരമായിരിക്കുന്നു. എല്ലാത്തിനും മുമ്പേ ഉള്ളവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്ന് ആ വാക്യത്തിൽ പറയുന്നു. എബ്രായർ 1:2 പറയുന്നു, യേശുവിനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവിടുന്ന് യേശു മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പോ സകലത്തെയും ഉണ്ടാക്കി അവൻ മുഖാന്തരമുള്ളവായി, ആ വചനത്താൽ ഉള്ളവായി, വചനം സമം കർത്താവ്, ആ യേശു ക്രിസ്തുവിനാൽ വചനത്താൽ സകലത്തെയും ഉളവാക്കി എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് യേശു സൃഷ്ടിയല്ല, അവിടുന്ന് സൃഷ്ടികൾക്ക് കാരണഭൂതനും സൃഷ്ടിതാവുമാണ് എന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ കുറിച്ച് നമ്മൾ അത് പഠിക്കുമ്പോൾ അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു വാക്യത്തിന്റെ ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്തിട്ട് ഇതാണ് ഇങ്ങനെയാണ് ശരിയെന്ന് പഠിപ്പിക്കുന്നത് ശരിയല്ല, തെറ്റാണ്.
അതിന്റെ പൂർണ്ണത മനസ്സിലാക്കുവാനായിട്ട് എല്ലാവർക്കും കഴിയണം. അപ്പോ ലവോദിക്യ സഭയ്ക്ക് കർത്താവായ യേശു തന്നെ വെളിപ്പെടുത്തുന്നത് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി, രണ്ട് അവിടുന്ന് ദൈവ സൃഷ്ടിയുടെ ആരംഭമായവൻ എന്ന് പറയുകയാണ്. മൂന്നാമതായി അവിടെ പറയുന്നു ആമേൻ എന്നുമുള്ളവൻ അരുളി ചെയ്യുന്നു. അവിടെ കർത്താവ് പറയുന്നു ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. ആമേൻ എന്ന എബ്രായ വാക്കിന് സത്യം എന്നും കൂടെ ഒരർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആമേൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആകട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ സത്യം എന്ന ഒരർത്ഥം കൂടെ ഈ ആമേൻ എന്ന എബ്രായ വാക്കിന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പഴയ നിയമത്തിൽ യെശയ്യാപ്രവചനം 65:15 വാക്യത്തിൽ യഹോവയ്ക്ക് ആമേൻ എന്ന് പേർ വിളിക്കപ്പെടുന്നത് കാണുന്നുണ്ട്. എന്നാൽ വെളിപ്പാട് ദിവസം ഈ 3:14 വാക്യത്തിലൂടെ യേശു തന്നെ പറയുകയാണ് ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാടായി ക്രിസ്തു തന്റെ ഔദ്യോഗിക നാമമായി ആമേൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ യെശയ്യാപ്രവചനം 65:15 യഹോവയ്ക്ക് ആമേൻ എന്ന പേര് വിളിക്കപ്പെടുമ്പോൾ ഇവിടെ വെളിപ്പാട് ദിവസം 3:14 വാക്യത്തിൽ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ഉൾക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ പൂർണ്ണ ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാടായ ക്രിസ്തു തന്റെ ഔദ്യോഗിക നാമമായി ആമേൻ എന്ന് പറയുകയാണ്. അതിന്റെ അർത്ഥം ഞാനും പിതാവും ഒന്ന് തന്നെ എന്ന് പറഞ്ഞ ത്രിയേക ദൈവത്തിനകത്തുള്ള ആ പുത്രത്വത്തിന്റെ ദൈവം ഒന്നാണ്, പിതാപുത്ര പരിശുദ്ധാത്മ ഒന്നാണ് എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു അടയാളം കൂടെയാണ്, ഒരു കാര്യം കൂടെയാണ് എന്നവിടെ മനസ്സിലാക്കാം. യോഹനൻ 14:6 കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോ സത്യം എന്ന അർത്ഥമാണ് ആമേൻ എന്ന വാക്കിനും കൂടെ എന്ന അർത്ഥം കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവ സൃഷ്ടിയുടെ ആരംഭമായവൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു സകല സൃഷ്ടികളുടെയും ഉറവിടമാണ് ക്രിസ്തു എന്ന് കർത്താവായ യേശു നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോ ഈ ലവോദിക്യ സഭയ്ക്ക് കർത്താവ് ഈ 3 വിധത്തിലാണ് തന്നെ തന്നെ വെളിപ്പെടുത്തിയത്. ഇനി ഈ സഭയെക്കുറിച്ച് നമ്മൾ തുടർന്ന് മനസ്സിലാക്കുമ്പോൾ 15:16 വാക്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് ഒരു പ്രശംസയ്ക്കും യോഗ്യമായ പ്രവൃത്തികൾ യാതൊന്നും ഇല്ലാതിരുന്ന ഒരു സഭയാണ് ലവോദിക്യ സഭ. മറ്റു അനേക സഭകളെ കുറിച്ച് പ്രശംസിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടുമുമ്പുള്ള ഫിലദൽഫിയ സഭയ്ക്ക് കുറ്റങ്ങളെ പറയാനില്ല, പ്രശംസകളും മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തെ, ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ലവോദിക്യ സഭയുടെ അവസ്ഥ നോക്കുമ്പോൾ കുറ്റങ്ങളല്ലാതെ, കഠിനമായിട്ടുള്ള കുറ്റാരോപണങ്ങളല്ലാതെ അതിനെക്കുറിച്ച് പ്രശംസിച്ച് പറയാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥയായിട്ട് ലവോദിക്യ സഭ അധപ്പതിക്കപ്പെട്ടു ആത്മീയ തലത്തിൽ എന്ന് മനസ്സിലാക്കുന്നു. വളരെ കഠിനമായിട്ടുള്ള ചില കുറ്റാരോപണങ്ങളാണ് കർത്താവ് ലവോദിക്യ സഭയോട് പറയുന്നത്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 3:15, 16 വാക്യങ്ങളിൽ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കർത്താവ് പറയുകയാണ്. നീ ശീതവാനുമല്ല, നീ തണുത്തവനുമല്ല, നീ ചൂടുള്ളവനുമല്ല. പിന്നെ മന്ദോഷണ സ്ഥിതിയിൽ ഈ ശീതവും തണുപ്പും ചൂടും കൂടെ കലർന്ന ഒരു അനുഭവത്തിലാണ് നിന്റെ പോക്ക് എന്ന് പറയുകയാണ്. അതിന് നമുക്കറിയാം അവിടെ പറഞ്ഞിരിക്കുന്നത് ഹീറപ്പൊലീസിൽ നിന്നുള്ള ചൂടുറവയിൽ നിന്നുള്ള വെള്ളമാണ് ലവോദിക്കയിൽ അവർ കനാൽ വഴി കുടിക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നത്. അതേസമയം കൊലോസിയയിൽ നിന്നുള്ള ശീതമായ ഉറവയിൽ നിന്നും അവർ വെള്ളം കൊണ്ടുവന്നിരുന്നു. രണ്ട് സ്ഥലങ്ങളിൽ നിന്ന്, ഹീറപ്പൊലിയിൽ നിന്നും കൊലോസിയയിൽ നിന്നും വെള്ളം ലവോദിക്യ പട്ടണത്തിൽ അവർ കുടിക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നു. ഒന്ന് ചൂടുറവയിൽ നിന്നും മറ്റൊന്ന് തണുത്ത ഉറവയിൽ നിന്നുമാണ്. ഈ രണ്ടും കൂടെ കലരുമ്പോഴേക്കും വല്ലാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി മാറുകയാണ്. ഒന്നുകിൽ തണുത്ത വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം കുടിക്കുക. രണ്ടും കൂടെ കലർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. ചൂടുവെള്ളം നമുക്ക് സുഖകരമായ ഒരു അനുഭവം പകർന്നു തരുമ്പോൾ തണുത്ത വെള്ളം നമുക്കൊരു നവോന്മേഷം പകർന്നു തരുവാൻ കാരണമാകുന്നു. പക്ഷെ ഇത് രണ്ടും കൂടെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ അത് ഉള്ളിലോട്ട് ചെന്നാൽ ഒരു ഛർദി ഉണ്ടാക്കുന്ന അവസ്ഥയിൽ നമുക്ക് അത് മനസ്സിനെ മടുപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു രുചിയായി അത് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കർത്താവ് പറയുകയാണ് നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, രണ്ടും കൂടെ കലർന്ന ഒരു അവസ്ഥയിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു അനുഭവത്തിൽ കാണുകയാണ്. ഈ ഐസ്ക്രീമിനെ ചൂടാക്കിയാൽ എങ്ങനെ ഇരിക്കും? അത് അതിലുള്ള തണുപ്പും ചൂടും കൂടെ ഒരുമിച്ചിരുന്നാൽ അതൊരു വല്ലാത്ത ഒരു അരുചിയായിട്ട് നമുക്ക് മാറും. അതിനെ നമുക്ക് തുപ്പിക്കളയാനായിട്ട് തോന്നും. കർത്താവ് പറയുകയാണ് അതുകൊണ്ട് നീ ഇത്തരത്തിൽ ഒരു മന്ദോഷണ സ്ഥിതിയിൽ ഇരിക്കുന്നത് കൊണ്ട്, നീ കൂടിക്കലർന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട്, എല്ലാം കൂടെ കൂട്ടിക്കലർത്തി കടന്നുപോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും എന്ന് പറയാണ്. ചില ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ വൊമിറ്റ് ചെയ്ത് കളയും, ഞാൻ നിന്നെ ഛർദ്ദിച്ചു കളയുമെന്നാണ്. തുപ്പിക്കളയുന്നതും ഛർദ്ദിച്ചു കളയുന്നതും വ്യത്യസ്തമാണ്. തുപ്പിക്കളയുക എന്ന് പറഞ്ഞാൽ നാവിൽ നിന്ന് തുപ്പിക്കളയുകയാണ്. പക്ഷെ ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നേ അതിന് പുറം തള്ളുന്ന ഒരവസ്ഥയാണ്. അപ്പോ
ലവോദിക്യ സഭയുടെ ഈ ഒരു സാഹചര്യത്തിന്റെ നടുവിൽ അവർ ഒന്നുകിൽ ചൂടായിട്ടിരിക്കുക അല്ലെങ്കിൽ തണുത്തിരിക്കുക, ഒന്നുകിൽ ഒരു വേൾഡ്ലി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടിരിക്കുക, ഇത് രണ്ടും കൂടെ കലർത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമാണ് ഇന്നത്തെ ആത്മീയ പശ്ചാത്തലത്തിൽ കാണുന്നത്. അതുകൊണ്ട് ലവോദിക്യ സഭ എന്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്നത്തെ സഭയുടെ പരിതസ്ഥിതിയും കൂടെ നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ടത് ആവശ്യമാണ്. ലൗകികതയും കൂടെ കൂട്ടിക്കലർത്തി വേഷധാരണത്തിലും ജീവിത ശൈലികളിലും എല്ലാം തന്നെ ഈ ലൗകികതയും ജഡീകതയും കൂടെ കൂട്ടിക്കലർത്തി ഭയങ്കര ആരാധനയും സ്തുതിയും സ്തോത്രവും കൃപകളും മരങ്ങളും ജ്വലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആത്മീയ അവസ്ഥ നമ്മൾ കാണുകയാണ്. ഒന്നുകിൽ നീ ശീതവാനായിട്ടിരിക്കുക അല്ലെങ്കിൽ ഉഷ്ണവാനായിട്ടിരിക്കുക, ഇത് രണ്ടും കൂടെ കാണുന്ന ഒരവസ്ഥയിൽ കൂട്ടിക്കലർത്തി ഒരു വസ്ത്ര വേഷാദികളിലും എല്ലാം തന്നെ വെറും ജഡികമായിട്ടുള്ള പ്രകസനങ്ങളും പ്രകടനങ്ങളും പിന്നെ പ്രൊജക്ട് ചെയ്ത് നടക്കുന്ന അനുഭവങ്ങളെ കൂട്ടിക്കലർത്തിയിട്ട് പള്ളിയിൽ വന്ന് ആരാധിക്കാനിരിക്കുമ്പോൾ ഭയങ്കര ആത്മീയതയും കാണിച്ച് പുറത്തിറങ്ങുമ്പോൾ ലോകത്തോടും ചേർന്ന് നടക്കുന്ന അനുഭവമാണ് ഈ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത സ്ഥിതി. അത് മാറണം എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോ ആത്മീയനായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം എന്ന് പറയുന്നു. ആ തരത്തിൽ കർത്താവ് നമ്മോട് ഈ ലവോദിക്യ സഭയോട് പറയുകയാണ്, നീ ഒന്നുകിൽ ശീതവാനായിരിക്കുക അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്റെ നാവിൽ നിന്ന് ഉമിന്നുകളയും തുപ്പിക്കളയും ഛർദിച്ചുകളയും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്യാം. ആ വ്യക്തി അങ്ങനെ നടക്കുന്നു, ഈ വ്യക്തി ഇങ്ങനെ നടക്കുന്നു, അവരങ്ങനെയാണ്, പള്ളിയിൽ ഭയങ്കര ആരാധനയാണ്, പുറത്തിറങ്ങിയാൽ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ നമുക്ക് ചിന്തിക്കാം, ഞാൻ എങ്ങനെ ഇരിക്കുന്നു, എന്റെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു എന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാനും നമുക്ക് നമ്മെ തിരുത്തുവാനും ഇടയാകട്ടെ. നമുക്കൊരു മാതൃകയുള്ള ജീവിതം നയിക്കാനായിട്ട് ദൈവകരങ്ങൾ നമുക്ക് വരമേൽപ്പിക്കാം. അപ്പൊ ഇന്ന് ഒരു കാലത്തിൽ കഷ്ടതയിലൂടെ പ്രയാസങ്ങളിലൂടെ ഞെരുക്കങ്ങളിലൂടെ പട്ടിണിയിലൂടെ കടന്നുപോയ ക്രൈസ്തവ ജനത ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവസ്ഥകളെല്ലാം മാറിയിരിക്കുകയാണ്. ഇന്ന് ലവോദിക്യ സഭയെ പോലെ സമ്പത്ത് കുമിഞ്ഞുകൂടിക്കിടക്കുന്ന ഒരു അനുഭവമായി മാറുകയാണ്. സഭകൾക്കകത്ത്, ക്രൈസ്തവ സംഘടനകൾക്കകത്ത് സമ്പത്ത് കുമിഞ്ഞുകൂടിയപ്പോൾ ആത്മീയതയുടെ സ്ഥാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഭൗതികമായ സമ്പത്ത് കൊണ്ട് എന്തും നേടാമെന്നുള്ള ഒരു ബലം അവർക്ക് വന്നുപോയ ഒരു അവസ്ഥ നിൽക്കുന്നു. ആത്മീയ മൂല്യച്യുതി സംഭവിച്ചിരിക്കുകയാണ്. ധനവാന്മാർ എന്നുള്ള അവസ്ഥയിൽ അഹങ്കരിച്ച് വളരെയധികം സ്വയം പ്രശംസിച്ചുകൊണ്ട് വെറും ദാരിദ്ര്യമായ ആത്മീയ നിലവാരത്തിൽ കടന്നുപോവുകയാണ് അനേക ക്രൈസ്തവ സമൂഹം എന്ന് ലവോദിക്യ സഭയുടെ അടിസ്ഥാനത്തിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. അഹങ്കാരം, ഭയങ്കരമായ അഹങ്കാരം, ജാതിയുടെ അഹങ്കാരം, വിദ്യാഭ്യാസത്തിന്റെ അഹങ്കാരം, സൗന്ദര്യത്തിന്റെ അഹങ്കാരം, പണത്തിന്റെ അഹങ്കാരം, എല്ലാ പ്രൗഢിയുടെയും അഹങ്കാരം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ സമൂഹം ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവ് പറയാണ്, നീ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എനിക്കൊന്നിനും മുട്ടില്ല, നീ ഭയങ്കര വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്, എനിക്ക് അതുണ്ട്, ഇതുണ്ട്, ഇതെല്ലാം കിട്ടും. പക്ഷേ കർത്താവ് പറയുന്നത് എന്താണ്? നീ നിർഭാഗ്യനാണ്, നീ അരിഷ്ടനാണ്, നീ ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നനാണ്. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. ഭൗതിക തലത്തിൽ എല്ലാം നിറഞ്ഞ ഒരു തലത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചങ്ങ് നടക്കുമ്പോൾ ഓർക്കുക, ആത്മീക തലത്തിൽ ആന്തരികമായി കർത്താവിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിയുമ്പോൾ നമ്മെ കർത്താവ് കാണുന്നത് എങ്ങനെയാണ്? കുരുടനായിട്ടാണോ, നഗ്നനായിട്ടാണോ, ഒരു ഭിക്ഷക്കാരനെ പോലെ ദാരിദ്ര്യമായ ആത്മീയ അനുഭവത്തിലാണോ നമ്മൾ കിടക്കുന്നത് എന്ന് സ്വയം നമ്മൾ പരിശോധിക്കണം. ഇന്ന് മനുഷ്യന് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ആത്മീയതയെ കച്ചവട ചരക്കാക്കി മാറ്റുന്ന ബിസിനസ്സുകാർ പെരുകിക്കൊണ്ടിരിക്കുക, ആത്മീയ ബിസിനസ്സുകാർ പെരുകുകയാണ്. അവർ എപ്പോഴും ഭൗതിക കാര്യങ്ങളുടെ മാത്രം സമ്പന്നതയിലേക്ക് ആൾക്കാരെ വലിച്ചിടുന്നു, മോഹിപ്പിച്ച് മോഹിപ്പിച്ച് ജഡികന്മാരാക്കി ലൗകിക സുഖങ്ങളിലേക്ക് വലിച്ചെറിയുന്നു. എന്നാൽ കർത്താവ് പറയാണ്, നീ പറയുന്നു നീ സമ്പന്നനായിരിക്കുന്നു, ഒന്നിനും എനിക്ക് കുറവില്ല, എനിക്കൊന്നിനും മുട്ടില്ല, ഞാൻ ധനവാനാണെന്ന്. പക്ഷേ കർത്താവ് ഒന്നെയും പിന്നെയും ഞാൻ ആവർത്തിച്ചു പറയട്ടെ, നീ കുരുടനാണ്, നീ നഗ്നനാണ്, നീ ദരിദ്രനാണ്, നീ നിർഭാഗ്യനാണ്, അരിഷ്ടനാണ് എന്ന് ആത്മീയ തലത്തിൽ കർത്താവ് പറയുകയാണ്. നമുക്ക് നമ്മെ ശോധന ചെയ്യാം. ഇതെല്ലാം നമുക്കുണ്ടായിരിക്കുമ്പോൾ തന്നെ സമ്പത്തും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നോട്ടെ, പക്ഷെ സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ നീ മനസ്സ് വെക്കരുത്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. തന്നിരിക്കുന്ന സമ്പത്തിനായി നന്ദി, പക്ഷെ അതൊന്നും എന്റെ ആത്മജീവിതത്തെ ബാധിക്കില്ല കർത്താവേ എന്ന് ദൈവസനം സമർപ്പിച്ച് പറയുവാൻ നമുക്ക് കഴിയട്ടെ. നോക്കുക, ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന പത്രോസിന്റെയും യോഹനന്റെ അനുഭവം നോക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 3:6 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവാലയ ഗോപുരത്തിന്റെ വാതിൽക്കൽ ഒരു ഭിക്ഷക്കാരൻ എന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന കാണും. 3 മണിനേരത്ത് പ്രാർത്ഥിക്കാനായിട്ട് പത്രോസും യോഹന്നാനും കൂടെ കടന്നു പോവുകയാണ്. ഒരു ഭിക്ഷക്കാരൻ അവിടെ ഇരുന്നു കൊണ്ട് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കൽ ഇരുന്നു കൊണ്ട് വല്ലതും തരണമേ എന്ന് ഭിക്ഷ ചോദിക്കുമ്പോൾ പത്രോസ് പറയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല നിനക്ക് തരാൻ, എനിക്കുള്ളതിനെ ഞാൻ നിനക്ക് തരുന്നു, നസറേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് കരം കൊടുത്തപ്പോൾ അവൻ എഴുന്നേറ്റ് കുതിച്ച് ചാടി നടന്ന് ദൈവാലയത്തിന് അകത്ത് കയറി ദൈവത്തെ സ്തുതിക്കുവാനായിട്ടിടയായി. അവന്ന് അവരുടെ സമ്പത്ത് എന്തായിരുന്നു?
അപ്പോസ്തലനായ പത്രോസ് അവിടെ അവൻ പറയാണ്, വേറെ ഒന്നും തരാനായിട്ട് എനിക്കില്ല, എനിക്കൊരു സമ്പത്തുണ്ട്, അത് ഞാൻ നിനക്ക് തരികയാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പക്ഷെ ലവോദിക്യ സഭയുടെ അനുഭവം എന്താണ്? അവിടെ പത്രോസ് ഒരു ഭിക്ഷക്കാരന് യോഹനാനോടൊപ്പം യേശു എന്ന സമ്പത്തിനെ കൊടുക്കുമ്പോൾ, ഇവിടെ ഇതാ യേശു ക്രിസ്തുവിന്റെ നാമവും പറഞ്ഞ് ഭിക്ഷയെടുക്കാൻ നടക്കുന്നവരെ പോലെ ആയിത്തീരുന്ന ഒരു അനുഭവമായി മാറുകയാണ്. പണത്തിന്റെ കാര്യം മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയിൽ മാറുകയാണ്. കാരണം അവർ ക്രിസ്തുവിന്റെ സമ്പത്തിനെ വിട്ടുമാറി. തിരിഞ്ഞു ചിന്തിച്ചു നോക്കുക, പത്രോസിന് അന്ന് ആ ഭിക്ഷക്കാരന് കൊടുക്കാനുണ്ടായിരുന്ന സമ്പത്ത് യേശുവായിരുന്നു. എന്റെയും നിന്റെയും ക്രൈസ്തവ സഭയുടെയും ഏറ്റവും ഉദാത്തമായ ഏറ്റവും ഉന്നതമായ സമ്പത്ത് യേശുവാണ്. അവനുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ഹല്ലേലൂയ. അവനില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ഭിക്ഷക്കാരന് സമാനമാണ്. എത്ര ദയനീയമായിരിക്കുന്നു അല്ലേ? നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിനകത്ത് ഈ നാളുകളിൽ ഒരു സമൂലമായ മാറ്റം ഉണ്ടാകണം. യേശുവിനെ സമ്പത്തുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമായി കാണരുത്. യേശു തന്നെ നമ്മുടെ സമ്പത്ത്. ബാക്കി നമുക്ക് എന്തുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അത് നമ്മളെ ബാധിക്കേണ്ടതില്ല. യേശു എന്ന സമ്പത്ത് നമുക്കുണ്ടോ? നമുക്കെല്ലാം ഉണ്ട്. ഭൗതികമായതെല്ലാം ഉണ്ടായിരുന്നിട്ട് യേശുവിനെ ആവശ്യങ്ങളിൽ മാത്രം വിളിച്ചു വരുത്തുന്ന, പാർട്ടി കൂടാൻ, കുടുംബയോഗങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി തുടങ്ങിയായിട്ടുള്ള എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആരെങ്കിലും വീട്ടിൽ വിളിച്ചു വരുത്തി, നല്ലൊരു പ്രാർത്ഥനയും കൂട്ടായ്മ നടത്തി, നല്ല ഭക്ഷണവും കൊടുത്ത് വിടുന്ന, യേശുവിനെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മതത്തിന്റെ ആളാക്കി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ എത്ര പരിതാപകരമാണ്. ഏതെങ്കിലും പ്രത്യേക സമയങ്ങളിൽ മാത്രം അവനെ വിളിക്കുകയും പറഞ്ഞു വിടുകയും ചെയ്യുന്ന ആത്മീയ ജീവിതമാണോ നമുക്കുള്ളത്? അതോ നിരന്തരമായി യേശുമായി നമുക്കൊരു കൂട്ടായ്മ നടത്താൻ കഴിയുന്നുണ്ടോ? ഭക്തൻ പാടിയതുപോലെ, എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു എന്ന് ധൈര്യപൂർവ്വം പറയാനായിട്ട് എത്ര പേർക്ക് കഴിയും? ഞാൻ പറയുന്നത് ഭൗതിക സമ്പത്തിന് എതിരായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതല്ല, അതിനപ്പുറമായ സമ്പത്ത് യേശുവാണ്, എല്ലാം എല്ലാം എനിക്ക് അവനാണ് എന്ന് പറയാൻ നമുക്ക് സാധിച്ചെങ്കിൽ എത്ര നല്ലതായിരുന്നു. യേശു ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്, യേശു ഇല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ശൂന്യമാണ്. മനസ്സെപ്പോഴും ശൂന്യമായിരിക്കും. സ്വസ്ഥതയും സന്തോഷവും സംതൃപ്തിയും സമാധാനവും കണ്ടെത്തുവാൻ കഴിയുകയില്ല. അല്പമേ നമുക്കുള്ളൂവെങ്കിലും കർത്താവായ യേശു ഉണ്ടെങ്കിൽ നമ്മുടെ ഇല്ലായ്മ നമുക്കൊരു പ്രശ്നമേ അല്ല. അവൻ നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് ലോകം തരാത്ത സമാധാനം, സന്തോഷം, സംതൃപ്തി നമ്മുടെ ഇല്ലായ്മകളുടെ നടുവിലും യേശുവിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. യേശു നമുക്ക് എവിടെ നിൽക്കുന്നു? അവൻ പുറത്തോ അകത്തോ? യേശു നമ്മുടെ അരികിലോ അതോ നമ്മുടെ ഉള്ളിലോ? നമുക്കത് ചിന്തിക്കാനായിട്ട് കഴിയണം. അപ്പോൾ ഈ ലവോദിക്യ സഭയ്ക്ക് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതേസമയം കഠിനമായിട്ടുള്ള അവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും കർത്താവ് കണ്ടില്ലെന്ന് വയ്ക്കുന്നില്ല. വളരെ ശക്തമായി അവരോട് പറയുന്നു, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കർത്താവ് പറയുകയാണ്. അത് മാത്രമല്ല, അതുകൊണ്ട് നീ ആ ഒരു പരിതസ്ഥിതി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും, ഛർദ്ദിച്ചു കളയും, ഉമിണ്ണുകളയും എന്ന് പറയുകയാണ്. പിന്നെയും കർത്താവ് ആ സഭയോട് പറഞ്ഞതാണ്, നിനക്ക് ഭൗതിക സമ്പത്തുകളിൽ നീ മുഴുകിയിരുന്നിട്ട് എനിക്കെല്ലാം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ കർത്താവ് പറയുന്ന എന്താണ്? നീ നിർഭാഗ്യവാനും ദരിദ്രനും ഒക്കെ ആയിട്ടിരിക്കുന്നു, വളരെയധികം കുരുടനായിരിക്കുന്നു, നഗ്നനായിരിക്കുന്നു. നോക്കുക, ദൈവം നമ്മെ കാണുമ്പോൾ എങ്ങനെയാ കാണുന്നത്? കർത്താവിന് നമ്മെക്കുറിച്ച് പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് കർത്താവിനോട് പറയാം, പാട്ടുകാരൻ പറയുന്ന പോലെ, നഗ്നൻ ഹീനൻ ഞാനിതാ നിന്റെ മുമ്പിൽ വരുന്നു കർത്താവേ, എനിക്ക് വസ്ത്രം തരണമേ കർത്താവേ, എന്നെ ഉടുപ്പിക്കണമേ കർത്താവേ എന്ന് സമർപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവേ, മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ എവിടെ ആയിരിക്കുന്നു, ഞാൻ എങ്ങനെ ആയിരിക്കുന്നു എന്ന് എനിക്ക് എൻ്റെ കണ്ണുകളെ തുറന്നൊന്ന് അറിയിച്ചു തരണമേ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് ഇത് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ്, അന്ന് ഞാൻ കർത്താവിനെ വിശ്വസിച്ചപ്പോൾ എനിക്ക് ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ എനിക്ക് യേശുവപ്പാ ഇതെല്ലാം തന്നു, ഇതെല്ലാം തന്നു, ഇതെല്ലാം തന്നു, നീ ഈ ഉള്ള കാര്യങ്ങളെ മാത്രം കർത്താവ് എനിക്കത് തന്നു എന്ന് പ്രൗഢിയിൽ എല്ലാവരുടെ മുമ്പിൽ അഹങ്കാരത്തോടെ നടക്കുന്ന അനുഭവങ്ങൾ വിട്ടിട്ട് കർത്താവ് തന്ന എല്ലാ നന്മയ്ക്കും നന്ദി യേശുവപ്പച്ചാ, എന്നെ നീ ഉയർത്തിക്കൊണ്ടുവന്ന ആ സ്തോത്രം, അന്ന് നൽകിയ നന്മയ്ക്ക് നന്ദി. പക്ഷേ അതിനെല്ലാം അപ്പുറമായി, യേശുവേ അങ്ങ് എൻ്റെ സമ്പത്തായി മാറിയതിനാൽ നന്ദി കർത്താവേ എന്ന് പറയാൻ നമുക്ക് സാധിച്ചെങ്കിൽ നല്ലതായിരുന്നു. നാം നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അറിയാതിരിക്കരുത്. കർത്താവ് ബോധ്യം തരികയാണ്, നീ ഇന്ന അവസ്ഥയിലാണെന്ന് നീ മനസ്സിലാക്കണം. നീ നഗ്നനാണെന്ന് കണ്ടാൽ വസ്ത്രം ഉടുക്കണം. സമ്പത്ത് ധാരാളമുണ്ട്, ഒത്തിരി കമ്പിളി വസ്ത്രം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നഗ്നനായിട്ടിരിക്കുകയാണ്. ചിലർക്ക് ഒത്തിരി പണം ഉള്ളതുകൊണ്ടാണ് നേരാൻ വണ്ണം വസ്ത്രം പോലും വാങ്ങാൻ പറ്റാതെ പോകുന്നത്. അവർ നടക്കുന്ന കണ്ട് നമുക്കതറിയാം. പക്ഷേ കർത്താവ് പറയുകയാണ്, നീ കമ്പിളി വസ്ത്രമൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്, ഇഷ്ടംപോലെ കയ്യിൽ കാശുണ്ട്, പക്ഷേ ആത്മീയ തലത്തിൽ നഗ്നമായിട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് ഒന്ന് നമുക്ക് ചിന്തിക്കാൻ, ധ്യാനിക്കാൻ, ഒന്ന് ഉണരാൻ, കാര്യങ്ങളൊന്ന് അറിയാൻ, ഞാൻ എവിടെ നിൽക്കുന്നു, എങ്ങനെയായിരിക്കുന്നു എന്ന് ഉണരുവാൻ ഈ സന്ദേശം നമുക്ക് ഉതകട്ടെ.